ജോൺ ബ്രിട്ടാസും വി ശിവദാസനും രാജ്യസഭയിലേക്ക് സിപിഎം സംസ്ഥാന സെക്രട്ടറിയേറ്റിലാണ് തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി വി വി അരുൺ ചേരും. അരുൺ, സിപിഎമ്മിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥികൾ തീരുമാനമായിരിക്കുന്നു. ജോൺ ബ്രിട്ടാസും വി ശിവദാസനുമാണ് രാജ്യസഭയിലേക്ക് മത്സരിക്കുക. വിശദാംശങ്ങൾ. രണ്ട് സീറ്റുകളിലാണ് ഇടതുമുന്നണിക്ക് ജയിക്കാൻ കഴിഞ്ഞത്. മൂന്ന് ഒഴിവുകളാണ് രാജ്യസഭയിലേക്കുള്ളത്. അതിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികൾ രണ്ടുപേർ, വി ശിവദാസൻ സി പി എമ്മിന്റെ സംസ്ഥാന സമിതി അംഗമാണ്, എസ് എഫ് ഐയുടെ മുൻ അഖിലേന്ത്യാ അധ്യക്ഷനായിരുന്നു വി ശിവദാസൻ. ഇപ്പോൾ എ കെ ജി സെന്റർ കേന്ദ്രീകരിച്ചാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. മറ്റൊന്ന് കേരള ടി വിയുടെ എം ഡി, സി പി എം ചാനലായ കേരള ടി വിയുടെ എം ഡി ജോൺ ബ്രിട്ടാസാണ് മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവായിരുന്നു. കഴിഞ്ഞ മാസമാണ് അദ്ദേഹം മാധ്യമ ഉപദേഷ്ടാവ് സ്ഥാനത്ത് നിന്ന് രാജിവെച്ചത്. അദ്ദേഹത്തെയും രാജ്യസഭയിലേക്ക് അയക്കാനാണ് സി പി എമ്മിന്റെ തീരുമാനം. രണ്ട് സീറ്റിലും സി പി എം തന്നെ മത്സരിക്കും. നേരത്തെ പല പേരുകൾ പറഞ്ഞു കേട്ടെങ്കിലും ഈ രണ്ട് പേരുകൾക്ക് കെ കെ രാഗേഷിന് ഒരു അവസരം കൂടി നൽകുമെന്ന സൂചനയുണ്ടായിരുന്നു. പക്ഷേ കെ കെ രാഗേഷിനല്ല പകരം വി ശിവദാസിനെയും അതുപോലെ തന്നെ ജോൺ ബ്രിട്ടാസിനെയും രാജ്യസഭയിലേക്ക് അയക്കാനാണ് സി പി എമ്മിന്റെ തീരുമാനം. അടുത്ത ദിവസം രണ്ടുപേരും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ഇടതുമുന്നണിയിലെ മറ്റു കക്ഷികളും അവകാശവാദവുമായി രംഗത്തുണ്ടെങ്കിലും രണ്ട് സീറ്റും സി പി എം തന്നെ ഏറ്റെടുക്കുകയാണ്. ശിവദാസൻ നേരത്തെ എസ് എഫ് ഐയുടെ കേന്ദ്ര നേതാവായിരുന്നു. ഇപ്പോൾ എ കെ ജി സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംസ്ഥാന സമിതി അംഗമാണ്. കെ എസ് ഇ ബി വൈദ്യുതി ബോർഡ് അംഗം കൂടിയാണ് വി ശിവദാസൻ. അദ്ദേഹമാകും ഒരു സ്ഥാനാർത്ഥി. മറ്റൊരാൾ ജോൺ ബ്രിട്ടാസുമാണ്. അശ്വതി, ഔദ്യോഗിക പ്രഖ്യാപനം എപ്പോഴാകും അരുൺ ഉണ്ടാവുക? നേതാക്കൾ ആരെങ്കിലും നമ്മളോട് സംസാരിച്ചിട്ടുണ്ടോ? വൈകിട്ട് 4 മണിക്ക് ഇടതുമുന്നണി നേതൃയോഗം ചേരുന്നുണ്ട്. സ്വാഭാവികമായും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഇടതുമുന്നണിയുടെ അനുമതി വേണം. ഇടതുമുന്നണി ചർച്ചകൾ നടത്തണം. ഏതായാലും രണ്ട് സീറ്റിലും മത്സരിക്കാൻ സി പി എം തന്നെ തീരുമാനിച്ചിരിക്കുന്നു. ആ തീരുമാനം പ്രഖ്യാപനം ഉണ്ടാകുന്നത് ഇടതുമുന്നണി യോഗത്തിനു ശേഷം മാത്രമാകും. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സി പി ഐ ഈ സീറ്റിൽ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ അവർ അവകാശവാദം ഉന്നയിക്കും. എൻ സി പിയും ജനതാദൾ എസും ഒക്കെ നേരത്തെ തന്നെ രാജ്യസഭാ സീറ്റ് നൽകണമെന്ന ആവശ്യവുമായി മുന്നണി നേതൃത്വം സമീപിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്കാർക്കും സീറ്റ് നൽകാൻ സി പി എം തീരുമാനിക്കുന്നില്ല. പകരം രണ്ട് സീറ്റിലും സി പി എം മത്സരിക്കും. മറ്റൊരു പേര് പറഞ്ഞു കേട്ടത് ഇടതു സഹയാത്രികനായ ചെറിയാൻ ഫിലിപ്പിന്റെ പേരാണ്. പക്ഷേ അദ്ദേഹത്തെ ഇത്തവണയും സി പി എം തഴഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ തവണ ഇളമരം കരീം രാജ്യസഭയിലേക്ക് പോകുമ്പോൾ അപ്പോൾ സജീവമായി കേട്ട പേരാണ് ചെറിയാൻ ഫിലിപ്പിന്റെ. ഇത്തവണ അദ്ദേഹത്തിന് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ ഒരു തവണ കൂടി സി പി എം തഴഞ്ഞിരിക്കുന്നു. പകരം ഒരാൾ സി പി എമ്മിന്റെ നേതാവും മറ്റൊരാൾ മാധ്യമപ്രവർത്തകൻ കൂടിയായ കൈരൽ ടി വിയുടെ എം ഡിയുമാണ്. അദ്ദേഹത്തെയും രാജ്യസഭയിൽ അയക്കാനാണ് സി പി എം തീരുമാനമെടുത്തിരിക്കുന്നത്. വർഷങ്ങളോളം ഡൽഹി കേന്ദ്രീകരിച്ച് ദേശാഭിമാനിയിൽ പ്രവർത്തിച്ച പാരമ്പര്യമുള്ള ആളുകൂടിയാണ് ജോൺ ബ്രിട്ടാസ്. അദ്ദേഹം ദേശാഭിമാനിയുടെ ബ്യൂറോ ചീഫായി വർഷങ്ങളോളം ഡൽഹിയിൽ പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹത്തിന് ഡൽഹി പരിചയ പ്രവർത്തന മേഖല കൂടിയാണ്. അതുകൊണ്ട് കൂടിയായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തെ പരിഗണിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് സ്ഥാനത്ത് നേരെ അദ്ദേഹം രാജ്യസഭയിലേക്ക് പോവുകയാണ്. സ്വാഭാവികമായും രണ്ട് സീറ്റിലും വിജയിക്കാൻ സി പി എമ്മിന് നിയമസഭയിലെ അംഗബലം അനുസരിച്ച് കഴിയും. ഇന്ന് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മുസ്ലിം ലീഗിന്റെ നിലവിലെ എം ഡി കൂടിയായിരുന്ന അബ്ദുൽ വഹാബ് പത്രിക സമർപ്പിച്ചു. തിങ്കളാഴ്ചയോടുകൂടി സി പി എം രണ്ട് സ്ഥാനാർത്ഥികളും പത്രിക സമർപ്പിക്കും. വി വി അരുണാണ് ആ വിവരങ്ങൾ നൽകിയത്. ജോൺ ബ്രിട്ടാസും വി ശിവദാസനും രാജ്യസഭയിലേക്ക് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. വി വി അരുണാണ് തിരുവനന്തപുരത്തു നിന്നും വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ അഭിമന്യു കൊലപാതകത്തിൽ ആർ എസ് എസിനെതിരെ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആർ നാസർ. രാഷ്ട്രീയമായും കായികമായും ആർ എസ് എസിനെ തകർക്കുമെന്നാണ് മുന്നറിയിപ്പ്. ആർ എസ് എസ് തിരുത്തിയില്ലെങ്കിൽ സി പി എം തിരുത്തിക്കും. കായികമായി ആക്രമിക്കാൻ വന്നാൽ പ്രതിരോധിക്കുക തന്നെ ചെയ്യും. കുഞ്ഞുങ്ങളെ കൊല്ലുന്ന സമീപനത്തിന് വഴങ്ങില്ലെന്നും നാസർ ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞു. അല്ലാണ്ട് ഒരാൾ ഒരു കൊലപാതകം നടന്നു തുടങ്ങുന്ന ഞാൻ ഒരാളെ കൊല്ലുക എന്ന രൂപത്തിൽ എനിക്ക് ഒരു സമീപനം ഞങ്ങൾ സ്വീകരിച്ചു വരുന്നില്ല. അങ്ങനെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇതിനെ ശക്തമായി ഞങ്ങൾ ചേർക്കും. രാഷ്ട്രീയമായി തീർക്കും, കായികമായി ശ്രമിക്കും, തീർക്കും. ഏതെല്ലാം രൂപത്തിൽ തീർക്കാമോ എല്ലാം ഞങ്ങൾ തീർക്കും. കാരണം എന്നുവെച്ചാൽ അത് ഈ നാടിൻ്റെ ജനങ്ങളെ സംബന്ധിച്ചു